ഗവർണറുടെ കയ്യിലിരിപ്പ് ഇനിയും നന്നാക്കിയില്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശമനമുണ്ടാവുകയില്ല. വെറുതെ കലാപം ക്ഷണിച്ചു വരുത്താൻ ഗവർണർ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ ഒരു ഭരണാധികാരിക്കും ഒരിക്കലും ചേർന്നതല്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കുന്നതാവും ഗവർണർക്ക് ഏറ്റവും നല്ലത്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ലെന്നും ഭരണഘടനാ പദവിയിലുള്ള ഒരാളിൽ നിന്നും ഉണ്ടാകേണ്ട പരാമർശങ്ങളാണോ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നതെന്നും വി ശിവൻകുട്ടി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ചോദിച്ചു. ഗവർണർ പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണം. വി ശിവൻകുട്ടിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഗവർണർ പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗവർണർ പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ല. സംസ്കാരമുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന പ്രയോഗങ്ങളല്ല ഗവർണറിൽ നിന്ന് ഉണ്ടാകുന്നത്. SFI വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്നാണ് വിളിച്ചത്. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഈ ഗവർണറുടെ ഏകാധിപത്യ നിലപാടുകളും പരാമർശങ്ങളുമാണ്. സ്വാതന്ത്ര്യ സമരത്തിലും ജനാധിപത്യ പോരാട്ടങ്ങളിലും നവോത്ഥാന മുന്നേറ്റത്തിലും വർഗീയതയ്ക്കെതിരെയും നിരവധി പോരാട്ടങ്ങൾ നടത്തി രക്തസാക്ഷികൾ ആയവരുടെ നാടായ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്നാണ് വിശേഷിപ്പിച്ചത്. പോലീസിനെ ഷെയിംലെസ് പീപ്പിൾ എന്നാണ് സംബോധന ചെയ്തത്. കേരളം ബഹുമാനിക്കുന്ന രാജ്യത്തെ മതേതര മനസ്സുകൾ നിലപാടുകൾക്ക് ഉറ്റുനോക്കുന്ന ചരിത്രം സൃഷ്ടിച്ച തുടർഭരണം നേടിയ കേരള മുഖ്യമന്ത്രിക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഗവർണർ. ഭരണഘടനാ പദവിയിലുള്ള ഒരാളിൽ നിന്നുണ്ടാകേണ്ട പരാമർശങ്ങൾ ആണോ ഇവ? അതെ, ഗവർണർ എന്ന നിലയിലും ചാൻസലർ എന്ന നിലയിലും പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ല ഇദ്ദേഹം.